നമ്മള് 99% നമ്മുടെ ശരീരഭാഗങ്ങൾ വിശുദ്ധഭാഗം ശരിയാണ്. പാപം ചെയ്യുന്ന വിശുദ്ധീകരണം ആവശ്യമുള്ള ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നമ്മളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരഭാഗത്തിന്റെ മേലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. എന്റെ കണ്ണുകളാണ് പാപത്തിന് കാരണമാകുന്നത് എന്ന് വിചാരിക്കുക. ബാക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും ഞാൻ പാപം ചെയ്യുന്നില്ല, പക്ഷേ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് പാപം ചെയ്യുന്നു, പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എങ്കിൽ നമ്മുടെ കണ്ണുകളാണ് കർത്താവിന്റെ ജീവൻ പ്രാപിക്കുന്നത്. അനുദിനം എന്റെ കണ്ണുകളില് ഞാൻ കണ്ണുകളോട് സദാ മരണം പ്രഖ്യാപിക്കണം. യേശുവിനെ പ്രതി, യേശു ശരീരത്തിൽ സഹിച്ചില്ലേ, യേശു ശരീരത്തിൽ മരിച്ചില്ലേ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ എന്ന് പറയുന്ന പോലെ എന്റെ കണ്ണുകളോട്, ഞാൻ എന്റെ കണ്ണുകളിലൂടെ കടന്നു വരുന്ന പാപങ്ങളോട് നിരന്തരമായ ബോധപൂർവമായ ഒരു റെസിസ്റ്റൻസ് പ്രഖ്യാപിക്കണം. എന്നിട്ട് എന്റെ കണ്ണുകളെ പരിശുദ്ധാത്മാവിൽ രൂപപ്പെടുത്തണം.